അൽഫാ ടി വി ഒരുക്കുന്ന ജീവമാർഗം എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത് ഇപ്പോൾ നിൻ്റെ രാജ്യം വരേണമേ എന്നുള്ള പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ബോഡി ആവശ്യം പറയുകയാണ് ദൈവോന്മുഖമായ ആവശ്യമാണ് നിൻ്റെ രാജ്യം വരയണമേ ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം ദൈവം തന്നിൽ തന്നെ ആരായിരിക്കുന്നു ആരാധനയ്ക്ക് പാത്രമായ ദൈവം എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് നിൻ്റെ രാജ്യം വരയണമേ അത് ഏറെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ജനവിഭാഗമാണ് യഹൂദന്മാർ കാരണം ഈ ദൈവത്തോട് അവർക്ക് ഹൃദ്യമായ ബന്ധം ഉണ്ടായിരുന്നു എന്നാൽ ആ ബന്ധത്തിൽ അവരെ പ്രതീക്ഷിച്ചത് ആക്ഷരികമായ ഒരു രാജ്യം ലോകത്തിൽ സ്ഥാപിക്കപ്പെടണം കാരണം ഈ ഇത് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഒരു രാജ്യമില്ല അവരെ മറ്റ് രാജ്യങ്ങൾ കീഴടക്കി അങ്ങനെ റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലാണ് യഹൂദന്മാർ കഴിയുന്നത് അവരത് അംഗീകരിക്കുകയില്ലെങ്കിലും ആക്ഷരികമായി അവർ ഈ അടിമത്തത്തിലാണ് കഴിയുന്നത് അതുകൊണ്ട് നമ്മുടെ കർത്താവ് ലോകത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹം അവർക്ക് റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് വിടുതലുണ്ടാകണം അവരെ നേരിട്ട് ഭരിക്കുന്ന ഒരു മശിക അല്ലെങ്കിൽ ദൈവം തന്നെ ലോകത്തിലേക്ക് വരുന്നു എന്നുള്ള ആ പ്രതീക്ഷയിലാണ് അവർ കഴിയുന്നത് അതിനോട് അനുബന്ധിച്ചുള്ള പ്രാർത്ഥനയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടണം അവരുടെ ശത്രുക്കളിൽ നിന്ന് വിടുതലുണ്ടാകണം മാത്രമല്ല ഷമൂർ മുഖാന്തരം ആ ജനത്തോട് ദൈവം പറഞ്ഞത് നിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഒരു രാജാവ് ഉണ്ടാകാതെ ഇരിക്കത്തില്ല അപ്പോൾ ഒരു സ്ഥിരമായ രാജത്വത്തെക്കുറിച്ച് ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് അവരുടെ അവസ്ഥ വളരെ വ്യത്യസ്തമാണ് ഇന്ന് അവർക്ക് രാജാവില്ല അവരെ അന്യ രാജാക്കന്മാർ വിജാതീയ രാജാക്കന്മാരാണ് അവരെ ഭരിക്കുന്നത് അപ്പോൾ ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഈ അടിമത്തത്തിൽ നിന്നൊരു വിടുതൽ വേണം അതിന് അവർ പ്രാർത്ഥിച്ചിരുന്നു അവരുടെ ദേവാലയം നഷ്ടപ്പെട്ടു ദേവാലയത്തിൻ്റെ അടിച്ചുവർവരെ ഇടിച്ചുകളയപ്പെട്ടു അതുകൊണ്ട് ദേവാലയമില്ലാത്തത് കൊണ്ട് അവരുടെ യാചനകളും ഒക്കെ ദേവാലയത്തിൻ്റെ ഒരു ഭാഗത്ത് അവശേഷിക്കുന്ന ഒരു ഭിത്തിയിൽ ചെന്ന് അവർ തലമൊട്ടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ അവർ ആഗ്രഹിക്കുന്ന അവരെ ഭരിക്കുന്ന ദൈവാധിപത്യമുള്ള ആ ഭരണം അവർക്ക് ആവശ്യമാണെന്ന് അവർ ദൈവത്തോട് പറഞ്ഞു എന്നാൽ കർത്താവ് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ രാജ്യം വരയണമേ എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞ ആ രാജ്യം അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് കാണുവാൻ കഴിയും അവർ യഹൂദന്മാരെ ചിന്തിച്ച് പ്രാർത്ഥിക്കുന്ന ആ രാജ്യം കർത്താവ് ഇവർക്ക് പറഞ്ഞുകൊടുത്ത രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും കാരണം കർത്താവ് പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല എന്നാൽ കർത്താവ് ഈ ലോകത്തിൽ നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു രാജാവ് വരുമെന്നും ഭാവി കാലപരമായി ആക്ഷരികമായ ഒരു രാജ്യമുണ്ടാകുമെന്നും അവിടെ കർത്താവ് ഭരിക്കുമെന്നും തൻ്റെ സ്വന്തം ജനമായ യഹൂദനെ പിടിച്ചടക്കിയിരിക്കുന്ന ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവരെ വിടുവിക്കുമെന്നും അവര് കേവലം കേവലമൊരു രാജ്യമെന്നുള്ള ഭരണത്തെക്കാൾ ദൈവാധിപത്യത്തിൻ്റെ കീഴിൽ ശരിയായ ആത്മീക കൂടി ഉള്ള ഒരു ജനമായിട്ട് ഇവിടെ ജീവിക്കണമെന്നും കർത്താവ് ആഗ്രഹിച്ചു കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു തൻ്റെ ജനം ഒരു രാജ്യം സ്ഥാപിച്ചിവിടെ കഴിയുക എന്നുള്ളതിനേക്കാൾ ഒരാത്മീക രാജ്യം മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ഒരു ജനം ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുന്ന ഒരു ജനമായിരിക്കണം ദൈവത്തിൻ്റെ നീതിയിൽ പാപികളായ മനുഷ്യന് പാപത്തിന് പരിഹാരം ഉണ്ടാകുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഈ ദൈവമായിരുന്നവൻ ലോകത്തിലേക്ക് വന്നുവെന്നും ദൈവം അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തും എന്നും അവർ വിശ്വസിക്കണം പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവർ മറ്റ് പല കാര്യങ്ങളാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൻ്റെ ആവശ്യമില്ല നിനക്ക് വേണ്ടി നിൻ്റെ പാപം ഏറ്റെടുത്ത് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ള കാര്യം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക അതിനുള്ള ശരിയായ ബോധ്യം അവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ ലക്ഷ്യം അത് ആ സത്യം അവർ മനസ്സിലാക്കണം കർത്താവിൻ്റെ രാജ്യത്തിൽ ജീവിക്കുവാൻ പോകുന്ന ഈ ഹൂതന്മാർ അവരോട് ചേർന്ന് ലോകത്തിലെ സകല ജാതികളുമുണ്ട് ഈ ഹൂതന്മാർക്ക് കർത്താവിൻ്റെ ഒരു ആത്മീക രാജ്യമുണ്ട് ആ രാജ്യത്തിലെ അംഗങ്ങളാകണം അതിനുശേഷം അവരുടെ ആക്ഷരിക ഭൗമിക രാജ്യത്തിൽ അവർ ഭരിക്കുമ്പോൾ അവരുടെ അവരെ ഭരിക്കുന്നത് ഈ ലോകത്തെ ഭരിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു ആണെന്ന് അവർ മനസ്സിലാക്കണം ഫലസ്തീനായിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച ആ യേശുക്രിസ്തു എങ്ങനെ ഞങ്ങളുടെ രാജാവാകും എന്ന് അവർ ചിന്തിച്ചു അവരുടെ അവരിൽ അനേകർക്ക് അത് അംഗീകരിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നാൽ ഈ യേശുവിനെ അവർ ഒരിക്കൽ അംഗീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇത് തന്നെ ഇവനെയാണല്ലോ ഞങ്ങൾ തള്ളിക്കളഞ്ഞത് ഇവനെയാണല്ലോ ഞങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചത് ഇവനെയാണല്ലോ ഞങ്ങൾ കൊന്നുകളഞ്ഞത് അതിന് കൂട്ടുനിന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അന്നാണ് അവരുടെ രാജ്യസ്ഥാപനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള രാജ്യസ്ഥാപനത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് എന്നാൽ ആ രാജ്യസ്ഥാപനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ആ ആത്മീക രാജ്യത്തിലെ അംഗങ്ങളാകണം നിങ്ങൾ അതിനെന്താണ് മാർഗം ലോകപ്രകാരം ഒരു സിറ്റിസൺഷിപ്പോ ഇതൊന്നുമല്ല എന്നാൽ ഈ നിങ്ങളുടെ രാജാവിനെ നിങ്ങളുടെ മഷിഹയായ ഇവനാണ് ഞങ്ങളുടെ മഷിക ഇവനെയാണ് ഞങ്ങൾ ഒരിക്കൽ കുത്തി മുറിവേൽപ്പിച്ചത് കൊന്നുകളഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ മഷിഖയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് അവിടെ വെച്ച് നിങ്ങളുടെ ആത്മീക ഒരു ഒരു സ്പിരിച്വൽ റിവൈവൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് വ്യക്തമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ഈ നിൻ്റെ രാജ്യം വരയണമേ എന്ന് അവരെ പഠിപ്പിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും രണ്ടാം സങ്കീർണത്തിൽ നമുക്കറിയാം ഈ മഷിഹിയുടെ രാജ്യത്വത്തെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ട് നമുക്കറിയാം കർത്താവ് രാജാവായിട്ട് വരുന്നു അവൻ സിയോൻ മലയിൽ രാജാവായി അവൻ ആ ദാവീദിൻ്റെ പട്ടണത്തിൽ രാജാവായിട്ട് അവൻ ഇരിക്കുവാൻ പോവുകയാണ് അപ്പോൾ ഷമൂലിനോട് ഷമൂൽ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്കൊരു രാജാവുണ്ടായിരിക്കുകയില്ല നിന്റെ സിംഹാസനത്തിൽ ആ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയില്ല എന്ന് പറഞ്ഞത് ഒരു കാലഘട്ടത്തിലേക്ക് അത് ആ പ്രസ്താവന ഇല്ലാതായിപ്പോയി അതിൻ്റെ കാരണം അവർ ഈ ദൈവത്തെ ഈ മഷിഹിയെ വിട്ടുകളഞ്ഞു ഇവനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ അന്യ ദൈവങ്ങളെ സേവിക്കുവാനായിട്ട് പോയി അതുകൊണ്ട് ഒരു വിജാതീയ രാജാവിനെ കൊണ്ട് അവരെ അവർക്ക് അവരെ ബോധ്യം വരുത്തുവാൻ അവരെ ശിക്ഷിക്കുവാൻ ദൈവം അനുവദിച്ചു ജാതികൾ എരിശിലേമിനെ ചവിട്ടിക്കളഞ്ഞു ജാതികൾ അതിനെ പിടിച്ചടക്കി പിടിച്ചടക്കിക്കഴിഞ്ഞു പിന്നെ എത്രയോ നൂറ്റാണ്ടുകൾ ആ സ്ഥിതി തുടർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അവരുടെ രാജാവ് ഇനിയും രാജാവായി വരും എന്ന് ഉള്ളതിന് യാതൊരു സംശയവുമില്ല അവരുടെ ദൈവാധിപത്യത്തിൻ്റെ കീഴിൽ ആയിരിക്കണം അവർ ഒരിക്കലവർ അവർക്കും മറ്റുള്ള ജാതികളെപ്പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ചു ദൈവം ഉദ്ദേശിച്ച് ദൈവത്തിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ അവർ മുൻപോട്ട് പോവുക ദൈവം നിശ്ചയിക്കുന്ന ഭരണ ഭരണപ്രകാരം അവർ മുൻപോട്ട് പോവുക എന്നുള്ളതായിരുന്നു എന്നാൽ അവരത് വിട്ടിട്ട് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം ഞങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ഞങ്ങളെ ഭരിക്കുന്ന ഒരു രാജാവിന് ദൈവം അത് അനുവദിച്ചു ശൗലിനെ അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലിനെ അവർക്ക് കൊടുത്തു ഒരു രാജാവ് അവർക്കുണ്ടായപ്പോൾ ലോകപ്രകാരം ഉള്ള ഒരു രാജാവിൻ്റെ ആ ഭയങ്കര ഭരണത്തിൻ്റെ കീഴിലവരായി രാജാവ് കൽപ്പിക്കുന്നതൊക്കെ അനുസരിക്കുക രാജാവ് നൽകുന്ന ശിക്ഷകൾ ഏറ്റെടുക്കുക ഇതൊക്കെ ബോധപൂർവം അവരനുഭവിച്ചുകൊണ്ട് ഒരു രാജാവിനെ വേണം എന്ന് അവർ പറഞ്ഞു തുടർന്ന് അവർക്ക് ദൈവം ദൈവത്തിൻ്റെ വിധിപ്രകാരമുള്ളൊരു രാജാവിനെ ദാവീദ് രാജാവിനെ ദൈവമാക്കി ആ ചരിത്രം നമുക്കറിയാം എന്നാൽ ഈ രാ അപ്പുറം അവരെ ഭരിക്കുന്ന ഒരു ആത്മീക രാജാവ് അവരുടെ മശിക മടങ്ങി വരുന്നു അവരെ യഥാസ്ഥാനപ്പെടുത്തും എന്ന് അവർ പൂർണ്ണമായിട്ട് അവർ ഇന്നവർക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല എന്നാൽ ആ വിശ്വാസത്തിലേക്ക് അവർ വന്നേ മതിയാകേയുള്ളൂ അതുകൊണ്ടാണ് നിൻ്റെ രാജ്യം വരയണമേ ഈ രാജ്യത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് കർത്താവ് പറഞ്ഞ ആ രാജ്യം ഒന്നാമത് ഒരു രാജ്യം നിലനിന്നിരുന്നു ദൈവത്തോട് അടുപ്പമുണ്ടായിരുന്ന അബ്രഹാം ഇസഹാക്കി യാക്കോബ് ഇവരുടെ കാലഘട്ടത്തിൽ ദൈവത്തെ നേരിട്ട് അറിയുകയും ദൈവാധിപത്യത്തിൻ്റെ കീഴിൽ മുൻപോട്ട് പോകുവാനുള്ള ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ആ ഒരു രാജ്യത്വത്തെ ദൈവം അറിഞ്ഞിരുന്നു ഈ രാജ്യത്വം എന്നും എന്നേക്കുമുള്ള രാജ്യത്വമാണ് അതുകൊണ്ട് ദൈവാധിപത്യം ദൈവത്തിൻ്റെ ഭരണത്തെ അംഗീകരിക്കുന്ന എല്ലാവരിലും ഈ ദൈവാധിപത്യം ഉണ്ടായിരുന്നു എന്നാൽ കർത്താവിൻ്റെ കാലത്ത് കർത്താവ് പറയുന്നത് അവരോട് നിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ് എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് എമങ് യു നിങ്ങളുടെ ഇടയിലുണ്ട് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ആത്മീകമായി ഈ ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി നിങ്ങൾ മാറുകയാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു അവൻ ദൈവപുത്രനാണെന്നും മശികയാണെന്നും തിരിച്ചറിയുന്നെന്നും മാത്രമല്ല അവൻ ഈ ലോകത്തിൽ വന്നത് വാളെടുത്തുകൊണ്ട് നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് വിടിവിക്കുക എന്നുള്ളതിനേക്കാൾ പാപത്തിൻ്റെ അടിമത്വത്തിലേക്ക് വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് അവന് ആത്മീകമായ ഉന്നതമായ ഒരു സ്ഥാനം കൊടുക്കുവാൻ അവൻ്റെ വീഴ്ചയിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് വന്നിരിക്കുന്ന യേശു അവനെ ഞങ്ങൾ അറിയുന്നു വിശ്വസിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ആ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണ് അങ്ങനെ അത് അംഗീകരിച്ച കൂടാനുകൂടി ആളുകൾക്ക് ഇന്ന് ആ ദൈവരാജ്യത്തിൽ വസിക്കുവാനായിട്ട് സാധിക്കുന്നു അത് ആത്മീയമായ ദൈവരാജ്യമാണ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് എമംഗ് യു നിങ്ങളുടെ ഇടയിലുണ്ട് ദൈവരാജ്യം നമുക്കറിയാം ദൈവത്തിൻ്റെ ഭരണ ഭരണത്തെ അംഗീകരിക്കുന്ന ദൈവാധിപത്യത്തെ അംഗീകരിക്കുന്ന അതോടൊപ്പം ഒരുക്കിയ ആത്മരക്ഷയെ അംഗീകരിക്കുന്ന സകല ദൈവമക്കളും ഇന്ന് ആ കിങ്ഡം ഓഫ് ഗോഡിലാണ് ദൈവരാജ്യത്തിലാണ് എന്നാൽ അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സന്തോഷവും സമാധാനവും നീതിയും ദൈവത്തോടുള്ള അടുപ്പവും ഒക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ദൈവരാജ്യം ഇന്ന് നമുക്കറിയാം ആക്ഷരീകമായ അങ്ങനെയുള്ളവർ ആക്ഷരീകമായ ദൈവരാജ്യത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഏറിയ പ്രത്യാശയിൽ ജീവിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് ആക്ഷരികമായ ഒരു ദൈവരാജ്യം വരുവാൻ പോകുന്നു അതിനെക്കുറിച്ചുള്ള വലിയ സന്തോഷം നമുക്കുണ്ട് അതിന് ആ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ദൈവസഭയ്ക്ക് ദൈവം നൽകുന്നു ഇന്ന് ദൈവരാജ്യത്തിൻ്റെ മിനിയേച്ചർ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രദർശനം എന്ന് പറയുന്നത് ദൈവസഭയിലാണ് എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ക്രിസ്തുവിൻ്റെ രക്ഷാകർത്തൃത്വത്തെ അവൻ മശികയാണെന്നുള്ള അംഗീകാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ നമുക്ക് ലഭിക്കുന്ന പദവി എന്ന് പറയുന്നത് വി ബികം ദ മെമ്പേഴ്സ് ഓഫ് ദ ചേർച്ച് ഇത് സഭയുടെ അംഗങ്ങളായിട്ട് നാം മാറുകയാണ് അവിടെ ദൈവരാജ്യത്തിൻ്റെ പ്രകടനമാണ് ഇവിടെ നടക്കേണ്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായ യാതൊരു കാര്യത്തെയും ദൈവം അംഗീകരിക്കുന്നില്ല അത് ദുഷ്കരമായ ജീവിതമാണ് ദൈവസഭയിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട് ദൈവാത്മാവിന് കീഴ്പ്പെട്ട് ദൈവഭക്തിയോട് സാഹോദരി കൂടി ഉള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവം ദൈവരാജ്യത്തിൽ ദൈവം വിഭാവനം ചെയ്യുന്ന ആ ജീവിതം ആത്മീകമായിട്ടിവിടെ സാധിക്കും ദൈവരാജ്യത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഇവിടെ അനുഭവിക്കുവാൻ സാധിക്കും വി എൻജോയ് ഇറ്റ് സ്പിരിച്വലി ആത്മീകമായിട്ട് നമ്മൾ അനുഭവിക്കുകയാണ് അതില്ല എന്നുണ്ടെങ്കിൽ നാം സഭയുടെ അംഗങ്ങളാണെങ്കിലും ദുഷ്കരമായ ഒരു ജീവിതമായിരിക്കും സന്തോഷമില്ലാത്ത ഒരു ജീവിതമായിരിക്കും അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് നാം കടന്നു വരണം അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സന്തോഷമുണ്ടാകുന്നത് ദൈവം അത് അംഗീകരിക്കുന്നതെന്ന് കാണുവാൻ കഴിയും ആ ദൈവരാജ്യത്തിലേക്ക് മടങ്ങി വരിക അപ്പോൾ തന്നെ ഇനിയും നാം പ്രതീക്ഷിക്കുന്ന ഒരു ദൈവരാജ്യമുണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞാൽ എൻ്റെ രാജ്യം ഐഹികമല്ല സ്വർഗീയമാണ് എൻ്റെ രാജ്യം ആ സ്വർഗ്ഗത്തിലെ രാജ്യം ഇവിടേക്ക് വരുവാൻ പോകുന്ന ആ മനോഹരമായ ദിവസത്തിനായിട്ട് നാം കാത്തിരിക്കുന്നു ഇവിടെ വന്ന് തൻ്റെ സഭയെ ചേർക്കുകയും തുടർന്ന് കർത്താവ് ഒരു രാജ്യം ഇവിടെ സ്ഥാപിക്കുവാനായിട്ട് പോകുന്നു ആ രാജ്യത്തിൽ നമ്മളും അവിടെ അംഗങ്ങളായിരിക്കും ഭരണാധികാരികളായിരിക്കും ദൈവരാജ്യത്തിൻ്റെ സമ്പൂർണമായ പ്രകടനം നമുക്കവിടെ കാണുവാൻ കഴിയും കാരണം ഇന്ന് നമുക്കറിയാം ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ ആക്രമണമുള്ള രോഗത്തിൻ്റെ ആക്രമണമുള്ള നാം പ്രതീക്ഷിക്കുന്ന നിലയിൽ വിജയകരമായി ജീവിക്കുവാൻ സാധിക്കാത്ത പ്രതികൂലങ്ങളെ തരണം ചെയ്യുന്ന പൗലോസ് ഇങ്ങനെ പറഞ്ഞു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങൾ കാണുന്നു അവ എന്നെ പാപ എന്നെ ബദ്ധനാക്കി കളയുന്നു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് തന്നെ ആർ വിടുവിക്കുമെന്നുള്ള ഒരു വലിയ നിലവിളി നമുക്കവിടെ കേൾക്കുവാനായിട്ട് കഴിയും എന്നാൽ റോമാലേഖനം എട്ടാമധ്യായത്തിൽ ഏഴാമധ്യായത്തിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് ഇത് പറയുന്നത് എന്നാൽ എട്ടാം അധ്യായത്തിൽ അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശൂരി ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശിയിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ആ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ അനുഭവവും പൂർണ്ണമായ അനുഭവം സ്ഥാപിക്കപ്പെടുന്ന ആക്ഷര ദൈവരാജ്യത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ഇന്ന് ആ സ്വാതന്ത്ര്യത്തോടുകൂടി വ്യത്യസ്തമായി പാപത്തിൻ്റെ പിടിയിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം നൽകുന്ന ആ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടുകൂടി നാം ഇവിടെ ജീവിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയും ദൈ കിങ്ഡം കാം നിൻ്റെ രാജ്യം വരെയണമേ ആ രാജ്യത്തിൻ്റെ സിറ്റിസൻസായിട്ട് ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ തന്നെ പൗരീസ് പറഞ്ഞു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായി രക്ഷിതാവായി വരും അപ്പോൾ പൗരത്വത്തിൻ്റെ കാര്യം നമുക്കറിയാം ഫിലിപ്പിയിലെ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ ദേവയർ പ്രൗഡ് ഓഫ് ദെയർ സിറ്റിസൻഷിപ്പ് കാരണം ഒരു റോമൻ കോളനി ആയിരുന്നു വെറ്റിറൻ മിലിട്ടറി സർവീസിൽ ഉള്ള വെറ്ററൻ ആയിട്ടുള്ള ആളുകളെ പ്രായ പ്രായമുള്ള ആളുകൾക്ക് റിട്ടയേർഡ് ആളുകൾക്ക് കൊടുത്തിരുന്ന പ്രത്യേക പദവി ഫിലിപ്പീൻ കോളനിയിൽ അവരനുഭവിച്ചു സേത് നോ വാട്ട് ഈസ് ദ പ്രിവിലേജ് ഓഫ് എ സിറ്റിസൺ ഒരു സിറ്റിസൻ്റെ ഒരു റോമൻ സിറ്റിസൻ്റെ പദവികൾ എന്താണെന്ന് അവർക്കറിയാമായിരുന്നു അവരോടാണ് പൗരസ് പറയുന്നത് നമ്മുടെ പൗരത്വം ഇവൻ ദോ യു എൻജോയ് ദിസ് സിറ്റിസൺഷിപ്പ് പ്രിവിലേജസ് ബട്ട് അവർ സിറ്റിസൺഷിപ്പ് ഈസ് ഇൻ ഹെവൻ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് കർത്താവേശുക്ക് സുരക്ഷിതമായി വരും അവിടെ ഒരു ഗുണം കൂടെ നമുക്ക് കാണുവാൻ കഴിയും ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും ദൈവത്തിൻ്റെ ബലത്തിന് വല്ലഭത്തത്തിന് വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും അതാണ് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ആക്രമണമില്ലാത്ത ഒരു ശരീരത്തോടു കൂടിയാണ് ദൈവരാജ്യത്തിൽ നാം വസിക്കുവാൻ പോകുന്നത് അതുകൊണ്ട് ഏത് അർത്ഥത്തിൽ നോക്കിയാലും നമുക്ക് നിൻ്റെ രാജ്യം വരേണമേ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും വെളിപ്പാട് പുസ്തകത്തിൽ ആ ദൈവാധിപത്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ആ വലിയ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർ അവൻ്റെ മുഖം കാണും അവരുടെ നെറ്റിമേൽ അവൻ്റെ പേര് എഴുതിയിരിക്കുമെന്ന് വെളിപ്പാട് ദിവസം ഇരുപതിൻ്റെ രണ്ടാം ഭാഗത്തിൽ അവർ അവൻ്റെ മുഖം കാണും ദോസു ആർ വിത്ത് ഹിം ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ പറയുകയാണ് അവർ അവൻ്റെ മുഖം കാണും നമ്മുടെ നെറ്റിമേൽ അവൻ്റെ പേര് എഴുതിയിരിക്കും ഒരു ഉടമസ്ഥാവകാശം നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഈ രാജ്യത്തിൻ്റെ എന്തു വലിയ പ്രത്യേകതയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ആ ആ രാജ്യത്തിലേക്ക് ദൈവമേ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കണം ആ രാജ്യത്തിൻ്റെ പ്രവേശിക്കുമെന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ദൂരവേ അത് കാണുമ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇവിടെ ദൈവരാജ്യത്തിൻ്റെ എല്ലാ മനോഹാരിതയോടും കൂടെ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും കാരണം ദൈവം നമ്മെ വീണ്ടെടുത്തു നമുക്ക് രക്ഷ നൽകി അവൻ്റെ രക്തം തന്ന് നമ്മെ വീണ്ടെടുത്ത് നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കിയിരിക്കുകയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു ഇഫനി വൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ എ ന്യൂ ക്രീച്ചർ അവൻ പുതിയ സൃഷ്ടിയാണ് അപ്പോൾ പുതിയ സൃഷ്ടിയുടെ എല്ലാ പ്രതി പ്രത്യേകതകളും ദൈവരാജ്യത്തിൻ്റെ നാം അനുഭവിക്കുവാൻ പോകുന്ന ആക്ഷരിക ദൈവശാസ്ത്രത്തിൻ്റെ ആത്മീ ദൈവ രാജ്യത്തിൻ്റെ ആത്മീകമായ കാര്യങ്ങൾ നാം ഈ ഭൂമിയിൽ അനുഭവിക്കണം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അത് അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഈ ഫ്യൂച്ചർ ദൈവരാജ്യത്തെ നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നാം ആയി ദ പ്രസൻറ്റ് കിങ്ഡം ഓഫ് ഗോഡ് എ സ്പിരിച്വൽ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ദെയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ അവർ ലോഡ് അത് നമുക്ക് എൻജോയ് ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നാം നോക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട് നിന്റെ രാജ്യം വരെയണമേ അത് അനന്തമായ സാധ്യതകൾ നമുക്ക് തരുന്നതാണ് ഈ ദൈവരാജ്യം അവിടെ അവിടെ ദുഃഖമില്ലാത്ത വേദനയില്ലാത്ത നമ്മ അവൻ്റെ നെറ്റിമേൽ നമ്മുടെ പേരുണ്ട് നമുക്കൊരു ഉടമസ്ഥാവകാശമുണ്ട് ഇന്ന് ഈ ഇവിടെ ഈ ഇവിടെ ജീവിക്കുമ്പോൾ സ്പിരിച്വൽ ദൈവരാജ്യത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടതയുണ്ട് പ്രയാസമുണ്ട് നമുക്കറിയാം കണ്ണുനീരുണ്ട് എന്നാൽ ഇനി ഒരു ദൈവരാജ്യത്തിൽ പോലും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും ഇതാ മനുഷ്യരോടു കൂടെ ദൈവത്തിൻ്റെ കൂടാരം ആ ദൈവം നമ്മോട് കൂടെ ആയിരിക്കുന്ന ദൈവരാജ്യം സമീപിക്കുവാൻ പോകുന്നു ആ ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ ഈ പ്രാർത്ഥന ദൈ കിങ്ഡം കം എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു